കല്യാശ്ശേരി മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിന് രണ്ടാംഘട്ട അവലോകന യോഗം എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബസ് ഉടമകളുടെ യോഗമാണ് ചേർന്നത്. ഈ മാസം 31 ജനകീയ സദസ്സും സംഘടിപ്പിക്കും. ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനുമുള്ള ഇടപെടലാണ് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടത്തുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നുപോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ചാണ് KSRTC ഉദ്യോഗസ്ഥരുടെയും പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ യോഗം ചേർന്നത്. രണ്ടാംഘട്ട അവലോകന യോഗമാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. യോഗത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 31 ജനകീയ സദസ് കൂടി സംഘടിപ്പിച്ച ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്ന് എംഎൽഎ പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു യോഗം, അതിനെ തുടർന്ന് എംഎൽഎ ചെയർമാനും RTO കൺവീനറുമായിട്ടുള്ള ഒരു പ്രത്യേകമായ സമിതി നമ്മുടെ മണ്ഡലത്തിൽ രൂപപ്പെടുത്തുകയാണ്. നമ്മുടെ ഗതാഗത മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച, ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പറഞ്ഞത് പല ഗ്രാമീണ മേഖലയിലൂടെ ഓടുമ്പോൾ ആളുകളെ കിട്ടുന്നില്ല എന്ന പ്രതിസന്ധിയും പ്രശ്നവും അത് യോഗത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി രഞ്ജിത്ത്, പയ്യന്നൂർ KSRTC ഡിപ്പോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ ടി സേവിയർ, വിവി പ്രവീൺ, ബസ് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.